ജെറുസലേം കൂട്ടായ്മയുടെ തീരുമാനങ്ങൾ ഒരു പ്രബോധന രേഖയായി എഴുതി തയ്യാറാക്കി ശ്രീഹന്മാരുടെ കൈവശം വിജാതീയ ക്രിസ്തീയ സമൂഹങ്ങൾക്ക് കൊടുത്തുവിടുകയാണ് അപ്പോസ്തല പ്രവർത്തനം 15:22 മുതൽ. ഈ സന്ദർഭത്തിൽ ശ്രീഹന്മാരും സഭാശ്രേഷ്ഠന്മാരും ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. പരിച്ഛേദനവാദികൾ ആ ക്രിസ്തീയ സമൂഹങ്ങളിൽ ചെന്ന് ഒരു വിപരീത സുവിശേഷം പകരുക വഴി വിശ്വാസികളുടെ ഹൃദയങ്ങളെ പിടിച്ച് ഉലച്ചു ടെറാസോ എന്നും അവരെ തകിടം മറിച്ചു അനാസ്കൂയിയോസ് എന്നും. സ്കൂയിയോസ് എന്നാൽ വീട്ടുപകരണങ്ങൾ, ഭാണ്ഡക്കെട്ടുകൾ എന്നൊക്കെയാണ് അർത്ഥം. നമ്മൾ സാധാരണയായി വീട്ടിൽ അടുക്കിപ്പെറുക്കി സ്വസ്ഥമായി സൂക്ഷിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന നിത്യോപയോഗ വസ്തുക്കൾ. അനാസ്കൂയിയോസ് എന്നാൽ ആ വസ്തുക്കളൊക്കെ വാരിക്കൂട്ടിയെടുക്കുക, എറിഞ്ഞുകളയുക എന്നൊക്കെയാണ് വിവക്ഷ. ഇന്നലെ നാം ദൈവകൂടാരത്തിൽ സഹവസിക്കുന്നത് ധ്യാനിച്ചല്ലോ. ആ ഭവനത്തിലെ നമ്മുടെ നിത്യോപയോഗ ദാനങ്ങളെയാണ് ഇവർ എടുത്തെറിഞ്ഞു കളഞ്ഞത്. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ, ആനന്ദമടക്കമുള്ള പരിശുദ്ധാത്മദാനങ്ങൾ. ഗലാത്യർ 5:22. ഇപ്രകാരം ഹൃദയമുറഞ്ഞ ഒരു ജനതയുടെ അടുത്തേക്ക് സുവിശേഷത്തിന്റെ സൗമ്യ സന്ദേശവുമായി ശ്രീഹന്മാരും അവരുടെ സഹകാരികളും ജെറുസലേം സഭയാൽ അയക്കപ്പെടുകയാണ്. ആനന്ദിക്കുക എന്ന അഭിവാദനത്തോടെ കൈറോ, അപ്പോസ്തല പ്രവർത്തനം 15:23. ഇന്നലെ നാം ശ്രവിച്ച അതേ വാക്ക് തന്നെ, ശിഷ്യർ അയക്കപ്പെട്ടവരാണ്. പെമ്പോ എന്നൊരു വാക്കാണ് ഈ ഒരു സന്ദർഭത്തിൽ അയക്കുക എന്നതിനെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പര്യായ പദമാണ് അപ്പോസ്റ്റേലോ എന്ന പദം. ദൈവത്താൽ അയക്കപ്പെട്ടതിനെ സൂചിപ്പിക്കാൻ ഈ രണ്ട് പദങ്ങളും ഉപയോഗിക്കപ്പെടാറുണ്ട്. ഇന്ന് നമുക്ക് സങ്കീർത്തനം 57 ഈ ഒരു വാക്ക് കണ്ടെത്താനാകും. എക്സ് അപ്പോസ്റ്റേലോ എന്ന ഒരു പ്രയോഗത്തിൽ ഒരു നിയോഗവുമായി പുറത്തേക്ക് അയക്കപ്പെടുക എന്നർത്ഥം. സങ്കീർത്തനം 57:3. ദാവീദ് ഒരു കഠിന ദുരിതക്കയത്തിലാണ് ഈ സങ്കീർത്തനം ഉരുവിടുന്നത്. സങ്കീർത്തനം 57:3 രണ്ട് പ്രാവശ്യമാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത്. എക്സ് അപ്പോസ്റ്റേലോ, ദൈവം തന്റെ രക്ഷയെ അയച്ചു തന്നു, തന്റെ വിശ്വസ്ത സ്നേഹത്തെയും എനിക്ക് അയച്ചു തന്നു എന്ന് ദാവീദ് പറയുമ്പോൾ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ആഗമനത്തെ ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നു ഈ രണ്ട് സന്ദർഭങ്ങളിലൂടെ എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. മാത്രമല്ല, ഗലാത്യർ 4:4 മുതൽ 6 വരെയുള്ള ഭാഗങ്ങളിൽ ഇതേ വാക്കിനാൽ ഇതേ സത്യം ശ്ലീഹ പഠിപ്പിക്കുന്നുമുണ്ട്. ഇന്ന് ശ്ലീഹന്മാർ ക്രിസ്തുനാമത്തിലാണ് അയക്കപ്പെടുന്നത്. ക്രിസ്തുവിനെ പോലെ തന്നെയുമല്ല, അവരുടെ വാക്കും പ്രവൃത്തികളും അവരുടേത് മാത്രമല്ല, പരിശുദ്ധാത്മാവിൻ്റേത് കൂടിയാണ്. അതുകൊണ്ടാണല്ലോ അവർ പറയുന്നത്, പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നിയെന്ന്, അപ്പോസ്തല പ്രവർത്തനം 15:28. ദൈവം നമ്മിലൊന്നായി എന്നതിന് ഇതിൽ പരം എന്ത് തെളിവ് വേണം? ശിഷ്യന്മാർ ഈ സത്വാർത്ഥ ആ ജനത്തെ അറിയിച്ചപ്പോൾ, അത് വായിച്ചു കേട്ടപ്പോൾ, അനാഗിനോസ്കോ, അതിൻ്റെ ആശ്വാസത്തിൽ, പാരാക്ലേസിസ്, അവർ ആനന്ദിച്ചു. കൈറോ, അപ്പോസ്തല പ്രവർത്തനം 15:31 പറയുന്നു. ആനന്ദമെന്ന വാക്ക് നാം മറക്കേണ്ട. ആശ്വാസം, പാരാക്ലേസിസ് എന്നത് പരിശുദ്ധാത്മാവിന്റെ സൂചന തന്നെയുമാണ്. ക്രിസ്തുനാഥൻ പരിശുദ്ധാത്മാവിനെ വിശേഷിപ്പിച്ചത് ആശ്വാസകൻ, പാരാക്ലേറ്റോസ് എന്നാണല്ലോ. യോഹന്നാൻ 14:16. ഉച്ചത്തിൽ വായിക്കുക അനാഗിനോസ്കോ എന്ന വാക്കിന്റെ ചില സന്ദർഭങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. മരിച്ചവരുടെ ഉത്ഥാനത്തെക്കുറിച്ച് മോശ പഠിപ്പിക്കുന്നത് നിങ്ങൾ വായിച്ചു കേട്ടിട്ടില്ലേ? നാഥൻ സദുക്കായരോട് ചോദിച്ചു. മർക്കോസ് 12:16. നസ്രായനായ യേശു യഹൂദരുടെ രാജാവ് എന്നെഴുതിയ ക്രൂശിലെ ലിഖിതം പലരും വായിച്ചു. യോഹന്നാൻ 19:20. അന്ന് എത്യോപ്യക്കാരൻ ഷണ്ടന് യെശയ്യായുടെ പ്രവചനം ഉച്ചത്തിൽ സ്വയം വായിച്ചു കേട്ടു. അപ്പോസ്തല പ്രവർത്തനം 8:28. അപ്പോൾ അവനോട് ഫിലിപ്പോസ് ചോദിച്ചു, ഈ വായിച്ചു കേൾക്കുന്നത് നിനക്ക് ഗ്രഹിക്കാനാകുന്നുണ്ടോ? അപ്പോസ്തല പ്രവർത്തനം 8:30. ഈ സന്ദർഭങ്ങളെല്ലാം ഇഴചേർത്ത് വചനവിചിന്തനത്തിന്റെ ഒരു പട്ടുകമ്പളം നെയ്യാൻ ഇത് കേൾക്കുന്ന ആർക്കും നിഷ്പ്രയാസം സാധിക്കുമെന്ന് വിചാരിക്കട്ടെ. നാം ദൈവത്തെ പോലെയാണ്, കാരണം അവന്റെ വചനത്താൽ അവൻ നമ്മുടെ ഹൃദയം തുറന്നു അവനെ കാണാൻ, അവനെപ്പോലെയാകാൻ. അതിനാൽ ഇന്ന് അവൻ ശിഷ്യരോട് പറയുന്നു, പരമമായ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. യോഹന്നാൻ 15:12 മുതൽ. സ്നേഹമെന്നാൽ കറതീർന്ന ദൈവാനുകരണം തന്നെയാണ്. ദൈവത്തിനു മുൻപിൽ നാം നിൽക്കുമ്പോൾ ദൈവം നമ്മെ കാണുന്നത് തന്റെ പുത്രന്റെ നേർസാദൃശ്യത്തിലുമാണ്. ദൈവം അത്രമേൽ സ്നേഹിക്കയാൽ നാം അത്രത്തോളം സ്നേഹിക്കണം അന്യോന്യം.